ജീവ് പട്ടേലിൻ്റെ ഓൺ കില്ലിംഗ് എ ട്രീ എന്ന നിങ്ങളെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയ ഒരു സമ്മറിയും വിശകലനവുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ജീവ് പട്ടേൽ ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗ്രീൻ മൂവ്മെൻറ്റ് എന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നതുകൂടെ ഓർമ്മിക്കുക. ഗ്രീൻ മൂവ്മെൻറ്റ് ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ളവരുടെ ഉദ്ദേശം പ്രകൃതിയുടെ സംരക്ഷണമായിരുന്നു, ടു പ്രൊട്ടക്റ്റ് ദി എൻവയറൺമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ചുവടെ ചേർത്തിരിക്കുന്നു, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു. ഇനി ഈ കവിതയെ പറ്റി പറയുകയാണെങ്കിൽ, ഓൺ കില്ലിംഗ് എ ട്രീ എന്ന ഈ കവിത പോയംസ് എന്ന പേരിലുള്ള കളക്ഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് പ്രശസ്ത കവി നിസിം എസക്കിയലാണ്. ഈ കവിത മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകൾ തുറന്നു കാണിക്കുന്നുണ്ട്. ഈ കവിതയിൽ കവി എങ്ങനെ ഒരു മരത്തെ കൊല്ലാം, ഇല്ലാതാക്കാം എന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിർദ്ദേശങ്ങളാണ് നൽകുന്നതെങ്കിലും ഇതിൻ്റെ ഉദ്ദേശം, ഇംപ്ലൈഡ് മീനിങ്, മരങ്ങളെ കൊല്ലരുത്, മുറിക്കരുത് എന്നാണ്. അതിനു വേണ്ടി എഴുത്തുകാരൻ കവിതയിൽ ഉപയോഗിച്ച, കവിതയുടെ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കുകളാണ് ഐറണിയും ഡിറ്റാച്ച്മെൻറ്റും. ഐറണി എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, മീനിങ്ങിലുള്ള ഡീവിയേഷനാണ്. അതായത് പറയുന്ന കാര്യമായിരിക്കില്ല അയാൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ചില കേസുകളിൽ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരെ ആവാം. ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് സർക്കാസം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, യെസ്, ഐറണിയുടെ ഒരു എക്സ്ട്രീം എൻഡാണ് സർക്കാസം എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഒരു മരത്തെ കൊല്ലൽ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കവിത ആരംഭിക്കുന്നു. കാരണം ഓരോ മരവും വളരുന്നത് ഒരുപാട് കാലമെടുത്തിട്ടാണ്. സൂര്യപ്രകാശവും ജലവും പിന്നെ വായുവുമെല്ലാം കാലങ്ങളായി സ്വീകരിച്ചുകൊണ്ട് വളരെ സമയമെടുത്തിട്ടാണ് ഓരോ മരവും വളരുന്നത്. അതുകൊണ്ട് ചുമ്മാ കയറി അങ്ങ് മുറിച്ചു കളഞ്ഞാലൊന്നും ഒരു മരത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല എന്ന് കവി പറയുന്നു. നേരെ ചൊവ്വ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, എടോ ചെങ്ങായിമാരെ, എത്ര കാലമെടുത്തിട്ടാണോ ഓരോ മരവും വളരുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കി, എന്തിനാണോ അതിനെ മുറിക്കുന്നത് എന്നാണ്. ഇത് ഐറണിയാണ്, അദ്ദേഹം പറഞ്ഞ കാര്യമല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കവി തുടരുകയാണ്. നമ്മളൊരു മരത്തെ മുറിച്ച് നോക്കിയാൽ ആ മുറിവൊക്കെ ഉണങ്ങുമെന്നും, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് വീണ്ടും താഴെ നിന്ന് മണ്ണിനടുപ്പിച്ച് അത് വീണ്ടും വളർന്നു തുടങ്ങുമെന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ശരിക്കും ഒരു മരത്തെ കൊല്ലണോ, വഴി ഞാൻ പറഞ്ഞുതരാം. ഒരു കയറെടുത്ത് കെട്ടി വേരോടെ ആ മരത്തെ പിഴുതെറിഞ്ഞാൽ മതി. എന്നിട്ടതിനെ ചുമ്മാ വെയിലത്തങ്ങിട്ടേക്കുക. അതിനേറ് കിട്ടാതെ ശ്വാസം മുട്ടിക്കോളും, വെയിലത്ത് കിടന്ന് നിറവും മാറും. അത് കഴിഞ്ഞ് ബ്രൗണിങ്, ഹാർഡനിങ്, ട്വിസ്റ്റിങ് ആൻഡ് വിതറിങ് ഈ പ്രോസസ്സുകളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു മരം തീർത്തും ഇല്ലാതായി എന്ന് പറയാം. ഈ പ്രോസസ്സ് കാണിക്കുന്നത് മരം മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സാധാരണഗതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോലത്തിലേക്ക് രൂപത്തിലേക്ക് അതിനെ മാറ്റുന്നതിന് മുന്നോടിയായിട്ട് ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നു പോകാറില്ലേ, ആ പ്രോസസ്സുകളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മരം തീർത്തും ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാണ്. എന്നാൽ അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ് എന്നാണ്, നിങ്ങൾ ദയവേത് ഈ പണി ചെയ്യരുത് എന്നാണ്. ഓക്കെ, അതിനു വേണ്ടി ഈ കവിതയിൽ അദ്ദേഹം സർക്കാസം അതുപോലെ ഐറണി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ക്രൂരതകളോട് പ്രകൃതി എങ്ങനെ ചെറുത്ത് നിൽക്കുന്നു എന്ന് കൂടിയാണ് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടെ, മറ്റൊരു റീഡിംഗ് കൂടെ പറയാം. മരം അവിടെ നിൽക്കട്ടെ, നമ്മൾ എന്ത് പ്രശ്നം നേരിട്ടാലും അതിൻ്റെ റൂട്ട് കോസ് എന്താണോ അത് പരിഹരിക്കാതെ നമുക്ക് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. പ്രശ്നമില്ലായ്മ ചെയ്താൽ പോരാ, അതിൻ്റെ കാരണത്തെ ഇല്ലായ്മ ചെയ്യണം. ഇല്ലെങ്കിൽ ആ പ്രശ്നം വീണ്ടും ഉടലെടുത്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ കാണിക്കാൻ പോകാറുണ്ട്. നോർമലി നമുക്ക് അസുഖങ്ങൾ വന്നിട്ടാണെങ്കിൽ നമുക്ക് വരുന്ന സിംപ്റ്റത്തിനെയാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. നമ്മളെ ലക്ഷണങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്, അതിൻ്റെ കാരണത്തെ അല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ കാരണത്തിനായിരിക്കണം നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത്, അഥവാ റൂട്ട് കോസിനായിരിക്കണം. അല്ലാതെ ഒരിക്കലും നമുക്ക് ആ ഒരു പ്രോബ്ലത്തെ, ആ ഒരു സിറ്റുവേഷനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല എന്നൊരു റീഡിങ് കൂടി ഇതിനുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അത്യാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ചുവടെ
കൂടെ ചേർത്തിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദോസ് ക്വസ്റ്റ്യൻസ്. ഹാവ് എ നൈസ് ഡേ.